നമസ്കാരം. കേരളം ഇന്നലെ വളരെയധികം ഞെട്ടലോടെ കേട്ട ഒരു കൊലപാതകമായിരുന്നു കോതമംഗലത്തെ മാനസയുടേത്. 24 വയസ്സുകാരിയായ മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവും സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കണ്ണൂർ സ്വദേശി രാഗിലാണ് മാനസയെ കൊലപ്പെടുത്തിയത്. മാനസയും രാഗിലും തമ്മിൽ ഏറെ അടുപ്പത്തിലായിരുന്നു എന്നും എന്നാൽ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഇവർ പിരിയുകയുമായിരുന്നു എന്നാണ് അന്തരീക്ഷത്തിൽ പ്രചരിക്കപ്പെടുന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ച നിർണായകമായ ചില തെളിവുകളാണ് തത്വമയി ന്യൂസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3 ആഴ്ചകൾക്ക് മുമ്പ് രാഗിൽ ഒരു പെൺകുട്ടിയുമായി എറണാകുളത്തെ പ്രമുഖ സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചതായുള്ള തെളിവുകളാണ് ഇപ്പോൾ തത്വമയി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് രാഗിൽ തന്നെ എറണാകുളത്തെ പ്രമുഖ ഹോട്ടലിന്റെ ഹോട്ടൽ റിവ്യൂ ആയി ഇട്ട പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ റിവ്യൂവിൽ രാഗിൽ ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. മാനസയും രാഗിലും വളരെയധികം അടുപ്പത്തിലാണെന്ന് തെളിയിക്കുന്ന ഫോട്ടോയാണ് രാഗിൽ പങ്കുവച്ചിരിക്കുന്നത്. ഫോട്ടോയിലുള്ളത് മാനസ തന്നെയാണെന്ന് ഉറപ്പാണെങ്കിലും ഇത് എന്നെടുത്ത ഫോട്ടോയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാവില്ല എന്ന സ്ഥിതിയിലാണ്. 3 ആഴ്ച മുൻപാണ് രാഗിൽ എറണാകുളത്തെ പ്രമുഖ ഹോട്ടലിൽ റൂം എടുത്തത് എന്നും കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും സംശയ ഭേദമന്യേ തെളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹോട്ടൽ അധികൃതർ അത് ശരിവച്ചിട്ടുമുണ്ട്. രാഗിൽ ഹോട്ടലിലിടയ്ക്ക് എത്താറുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഗിൽ താമസിച്ച സ്വകാര്യ ഹോട്ടലിൽ ഞങ്ങൾ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം അവർ വെളിപ്പെടുത്തിയത്. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണെങ്കിലും പക്ഷേ ആ പെൺകുട്ടി മാനസ തന്നെയാണോ എന്ന് നമുക്കൊരിക്കലും ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഹോട്ടൽ അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ രാഗിലും കൂടെ ഒരു പെൺകുട്ടിയുമാണ് റൂം എടുത്തത് എന്ന് സ്ഥിരീകരിച്ചെങ്കിലും പെൺകുട്ടി ആരാണെന്നോ കൂടുതൽ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താനോ അവർ തയ്യാറായിട്ടില്ല. തീർച്ചയായും അവർക്കതിൽ പരിമിതികളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാഗിൽ തന്നെ പബ്ലിഷ് ചെയ്ത ഹോട്ടൽ റിവ്യൂ ആയിട്ട ഈ ഫോട്ടോ 3 ആഴ്ച മുൻപ് ഹോട്ടൽ റൂം എടുത്തപ്പോൾ എടുത്ത ഫോട്ടോയാണോ അതോ മുൻപെടുത്ത ഫോട്ടോ കരുതി കൂട്ടിയപ്പോൾ പോസ്റ്റ് ചെയ്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ദുരൂഹതയുണർത്തുന്നത്. തങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കാൻ രാഗിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് പഴയ ഫോട്ടോ എടുത്ത് ഹോട്ടൽ റിവ്യൂ ആയി പബ്ലിഷ് ചെയ്തതാണോ എന്നും തീർത്തും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് ഹോട്ടൽ റൂമിൽ രാഗിലിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരായിരിക്കും? മാനസയെ വധിക്കാനും സ്വയം ജീവൻ ഒടുക്കാനും രാഗിലിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? രാഗിൽ ഉപയോഗിച്ച തോക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഇതിനൊക്കെയും കൃത്യമായ അന്വേഷണം ആവശ്യമാണ്. എന്തായാലും രാഗിലും മാനസയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു എന്ന് തന്നെയാണ് പുറത്തു വന്ന ഈ ഫോട്ടോയിലൂടെ വ്യക്തമാവുന്നത്. മാനസയും രാഗിലുമായുള്ള ബന്ധത്തെ തുടർന്ന് മാനസയുടെ വീട്ടുകാർ രാഗിലിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. രാഗിൽ മാനസയെ ശല്യം ചെയ്തിരുന്നു എന്നായിരുന്നു വീട്ടുകാർ ആരോപിച്ചിരുന്നത്. എന്തായാലും മാനസയും രാഗിലും ഏറെ അടുപ്പത്തിലായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി വരും നാളുകളിൽ ഇതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.